അർഹമ റഹീമിനായ സയ്യിദായ സമദായ രാജതമ്പുരാനെ, നിന്റെ മഹദായ ഫദൽ കൊണ്ട് ഞങ്ങളെ മജ്ലിസിനെ കബൂൽ ചെയ്യണം അല്ലാ. ഞങ്ങളെ മജ്ലിസിനെ അംഗീകരിച്ചു തരണം അല്ലാ. ഇബ്ലീസ് ലഈനിൻ്റെ ഷർറുകളെ തൊട്ട് ഷർറിനെ തൊട്ട് ഞങ്ങളെ മജ്ലിസിനെ നീ കാത്തു രക്ഷിക്കണം അല്ലാ. ഞങ്ങളുടെ ആക്കിബത്ത് നീ നന്നാക്കി തരണം അല്ലാ. ബഹുമാനമുള്ള മൂമിനുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണിച്ചു തരുന്നു. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലതകൂനു ശുഹദാ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുകയാണ്, അതുപോലെ വകദാലിക, അതുപോലെ, അതുപോലെ എന്ന് പറഞ്ഞാൽ കഅബാലയത്തിനെ നിങ്ങൾക്ക് ഞാൻ ഖിബലയാക്കിയിട്ട് നിശ്ചയിച്ചതുപോലെ നിങ്ങളെ നമ്മൾ ഉത്തമന്മാരായ സമുദായമായിട്ട് നമ്മൾ നിശ്ചയിച്ചു വച്ചിരിക്കുകയാണ്. എന്തിനാണോ ലിതകൂനു ശുഹദാ അലന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് പാഠം പഠിപ്പിക്കണം, നിങ്ങൾ ജനങ്ങൾക്ക് പരിശുദ്ധ ദീൻ ഇസ്ലാമിന് കാണിച്ചു കൊടുക്കണം, പരിശുദ്ധമായ ഇസ്ലാം എന്താണെന്ന് തിരിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങളെ നമ്മൾ ഉത്തമന്മാരായ സമുദായമായിട്ട് നിശ്ചയിച്ചു വച്ചിരിക്കുകയാണ് എന്ന് മേലായ റബ്ബ് പറയുമ്പോൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹദായ ഫദലുകൊണ്ട് ഈ കാണുന്ന ഈ മഹാസദസ് ഇങ്ങനെ ഒരുമിച്ച് കൂടിയും കൊണ്ട് ഇങ്ങനെ നല്ല കാര്യം കാണിച്ചു കൊടുക്കൽ, അത് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ കാര്യങ്ങളെ കാണിച്ചു കൊടുക്കലാണ്. അത് മാത്രമല്ല, എല്ലാ ഓരോ വീടുകളിലും ആ വീട്ടിൻ്റെ യജമാനൻ കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നാൽ അർത്ഥം നമ്മൾ നിർവന്തല മുതൽ ഉള്ളംകാല് വരെ നമ്മൾ പരിശുദ്ധ ഇസ്ലാമിനെ കാണിച്ചു കൊടുക്കുന്നവരായിരിക്കണം. നമ്മളെ കണ്ടാൽ ഒരു മൂമിനാണെന്ന് തിരിയത്തക്ക നിലക്കായിരിക്കണം എന്ന് പറഞ്ഞാൽ, എൻ്റെ ബഹുമാനമുള്ള മുത്തു മൂമിനികളെ, നമുക്ക് ഇന്ന് എത്രയോ വയസ്സന്മാരെ കാണാൻ കഴിയും. 60 വയസ്സ്, 70, 80, 90 വയസ്സായ ആൾക്കാർ എത്ര വയത് കേട്ടവരാണ്. അതോടുകൂടെ താടി വെക്കൂല, താടി പറ്റ പഠിച്ച് നടക്കും. ഇത് ഇസ്ലാമിനെ കാണിച്ചു കൊടുക്കലല്ല. എന്നതുപോലെ ബാല്യക്കാരെ കാണാം, ബാല്യക്കാർ നല്ലോണം പരിശ്രമിക്കും, പക്ഷേ ബാല്യക്കാരെ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാരെ കാണാൻ കഴിയും. പിന്നെ കൊമ്പം മീസ വെച്ചുകൊണ്ട് താടിയും പഠിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും, അങ്ങനെ അല്ല. നിർബന്ധമായിട്ട് നമ്മളെ കാഴ്ചപ്പാട് കാണുന്നവർക്ക് ഇസ്ലാമീകരിക്കുന്ന മാതിരി ആയിരിക്കണം. എത്രയോ ആൾക്കാർ എന്ത് ചെയ്യുന്നു, ബാപ്പാനെ കൊന്നവരുണ്ട്, ഉമ്മാനെ കൊന്നവരുണ്ട്, ഭാര്യമാരെ കൊന്നവരുണ്ട്, ഏതെല്ലാം പിടക്കത്തരങ്ങൾ കാഴ്ചവെക്കുന്നവരുണ്ട്. അതെല്ലാം നിർത്തിയും കൊണ്ട് നിശ്ചയമായിട്ട് നമ്മളെ തല കണ്ടാൽ അതൊരു മുഅ്മിനായ മനുഷ്യൻ്റെ തലയാണെന്ന് അറിയണം. അവൻ്റെ കണ്ണും അവൻ്റെ കാതും അവൻ്റെ കാലും അവൻ്റെ കൈയും എല്ലാം ഇസ്ലാമീകരിച്ച മാതിരി ആയിരിക്കണം എന്ന് പറഞ്ഞാൽ, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഏതൊരു മുഅ്മിനായ മനുഷ്യൻ ഒരു മുഅ്മിനായ മനുഷ്യനെ കണ്ടാൽ അത് ശരിക്ക് അത് കാണിച്ചു കൊടുക്കണം. എന്താണ് കാണാൻ? മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഫിത്ത ബസ്മി അലാ വജ്ഹി അഖീക സദഖ, നിശ്ചയമായിട്ടും നീ പുഞ്ചിരിക്കുന്നതിൽ നിന്റെ സഹോദരനെ കാണുമ്പോൾ നീ പുഞ്ചിരിക്കുന്നത് വലിയ ഒരു ധർമ്മമാണ്, പുഞ്ചിരി കാണിക്കണം. അതുപോലെ തന്നെ നമ്മൾ ബസ്സിലോ മറ്റോ കയറിയാൽ ആ ബസ്സിലും നമ്മളുടെ ആ ഇസ്ലാമിൻ്റെ അവസ്ഥ കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ, നീ ബസ്സിൽ കയറി ഒരു സീറ്റിൽ നീ ഇരുന്നു, അടുത്ത സ്റ്റോപ്പിൽ ഒരു വയസ്സായ മനുഷ്യൻ ആ ബസ്സിൽ കയറി, അയാൾക്ക് ഇരിക്കാൻ സീറ്റില്ല, അയാൾക്ക് സബ്ബൾ കുടിച്ച് നിൽക്കാൻ കഴിയുന്നില്ല, അയാൾ മാലിപ്പോന്നു, ആളൊരു വയസ്സനാണ്. വയസ്സനാരാ? തങ്ങളോ? തങ്ങളല്ല, ആചാര്യരുമല്ല, മൊയ്ലിയാരുമല്ല, ഒരു മുസ്ലിമും അല്ല, ഒരു ഹിന്ദുവായ മനുഷ്യൻ, വയസ്സായ മനുഷ്യൻ, അയാൾക്ക് നിൽക്കാൻ കഴിയുന്നില്ല എന്ന് കാണുമ്പോൾ, ഏ മുഅ്മിനായ മനുഷ്യ, നീ എന്ത് ചെയ്യണം? നിന്റെ സീറ്റ് അയാൾക്ക് വെച്ചു കൊടുക്കണം, അയാൾക്ക് ഇരിക്കാൻ വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കണം. അപ്പോൾ ബസ്സിലുള്ളവർ നോക്കും, ഇത് എന്താ, ഇത് ആരാ? അപ്പോൾ നീ പറയണം, ഞങ്ങൾ മുസ്ലിമികളാണ്,
ഞങ്ങൾ എസ് എസ് എഫുകാരാണ്, ഞങ്ങൾ എസ് ഒ എസുകാരാണ്, ഞങ്ങൾ എ പി ഉസ്താദിന്റെ പിൻഗാമികളാണ്, ഞങ്ങൾ വലിയ വലിയ മഹാന്മാരോട് പിൻപറ്റുന്നവരാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കണം. അതുകൊണ്ട് എന്റെ ഓമനമുത്ത് മോമിനീങ്ങൾ, നമ്മൾ പള്ളിയിലായാലും ഏത് സദസ്സിലായാലും ഏത് ജമാഅത്തിലായാലും നമ്മളെ അവസ്ഥ അത് പരിശുദ്ധമായ ദീന് കാണിച്ചു കൊടുക്കുന്ന അവസ്ഥയായിരിക്കണം. മസന ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ബഹുമാനമുള്ള പൊന്നു മുസ്തഫ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്നതിൻ്റെ ഇത് നഖം മുറിക്കണം. എപ്പോൾ മുറിക്കണം? അത് വ്യാഴാഴ്ച വൈകുന്നേരം നഖം മുറിക്കണം. നഖം മുറിക്കുമ്പോൾ വരത്തേക്കൈൻ്റെ ചൂണ്ടാണി വിരൽ കൊണ്ട് തുടങ്ങണം, ചെറുവിരൽ കൊണ്ട് അവസാനിക്കണം. എന്നിട്ട് ഇടത്തേക്കൈൻ്റെ ചെറുവിരൽ കൊണ്ട് തുടങ്ങിയിട്ട് തള്ളവിരൽ വരെ എത്തണം. ലാസ്റ്റ് വലത്തേക്കൈൻ്റെ തള്ളവിരൽ കൊണ്ട് നഖം മുറിക്കണം. ഇത് എല്ലാം പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നവരാണ്. ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനമുള്ള മോമിനീങ്ങളോട് പറഞ്ഞു, എൻ്റെ അടുക്കൽ ഹാജറായ നിങ്ങൾ, ഈ മിനായിൽ വെച്ചിട്ട് നിങ്ങൾ എത്രയോ ലക്ഷങ്ങൾ ഇവിടെ കൂടിയിട്ടുണ്ട്. ഈ കൂടിയതായി നിങ്ങൾ വിദേശത്ത് പോകണം, പോയിട്ട് അവർക്കെല്ലാം ദീന് കാണിച്ചു കൊടുക്കണം. അങ്ങനെ 10,000 ചില്ലാനം സഹാബാക്കൾ മാത്രം മദീനാവിൽ താമസിച്ചുകൊണ്ട് ലക്ഷക്കണക്കിലുള്ള സഹാബാക്കൾ ലോകത്തിൻ്റെ നാനാ ഭാഗത്ത് കറങ്ങി ഇസ്ലാമിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് അവരെ പിൻഗാമികൾക്ക് കാണിച്ചു കൊടുത്ത്, അവരെ പിൻഗാമികൾക്ക് കാണിച്ചു കൊടുത്തു. അതുപോലെ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വഴിയിലെ കൂടി നടന്നു പോകുമ്പോൾ വലഭാഗത്തും ഇടഭാഗത്തും തിരിഞ്ഞു നോക്കുകയില്ല. അങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോൾ റോട്ടിൻ്റെ പക്കത്ത് ഒരു വയസ്സായ പെണ്ണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ച് പറയുന്നു, എൻ്റെ ഈ മാറാപ്പും കെട്ട് എനിക്ക് ചുമല് എടുത്തു വെക്കാൻ കഴിയുന്നില്ല, ഒന്ന് പിടിച്ചു തരുമോ മനുഷ്യ എന്ന് മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ, ഓ പിടിച്ചു തരാം, എന്താ നീ എവിടുന്നാ വരുന്നത്, ഞാൻ കുറെ ദൂരത്തുനിന്ന് വരികയാണ്, അതുകൊണ്ട് ഒന്ന് എന്നെ സഹായിക്കണം. അങ്ങനെ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഈ പെണ്ണോട് നിന്റെ വീട് എവിടെ എന്ന് ചോദിച്ചു. എൻ്റെ വീട് കുറച്ച് ദൂരമാണ്, നിന്റെ വീട്ടിലേക്ക് നിന്റെ കെട്ട് ഞാൻ എത്തിച്ചു തരാം. മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ബർക്കത്താക്കപ്പെട്ട ചുമലിൽ ആ പെണ്ണിൻ്റെ കെട്ടുമാറാപ്പ് ചുമലിൽ വെച്ചുകൊണ്ട് പെണ്ണിൻ്റെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുത്ത്, ഞാൻ പോട്ടെ എന്ന് പറയുമ്പോൾ പെണ്ണ് നിക്കിട്ട് പോണ്ട, ഞാൻ അകത്ത് പോയിട്ട് വരട്ടെ. പെണ്ണെന്തോ ചില്ലാനെ കാശും കൊണ്ടുവന്ന് ഇത് മൈക്കോളേ, എനിക്ക് കാശൊന്നും വേണ്ട, നിങ്ങൾ ആരാണ്? ഞാൻ ഒരു നബിയാണ്. നിങ്ങളെ നാടേതാ? നാട് മക്കയാണ്. നിങ്ങളെ കുടുംബം ഏതാ? ഞാൻ കുറിശി. എന്തേ നബി എന്ന് പറഞ്ഞാൽ? അപ്പൊ നബി എന്ന് പറഞ്ഞാൽ നുബുവത്തിന്റെ വകുപ്പെല്ലാം പെണ്ണിന് കാണിച്ചു കൊടുത്തു. പെണ്ണ് പറയുന്നത് ഇത് ഞാൻ ഇത് സ്വീകരിക്കുന്നു. അങ്ങനെ ആ പെണ്ണ് പരിശുദ്ധ ഇസ്ലാം അത് സ്വീകരിച്ചു. ഇത് പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്ത ഒരു പരിപാടിയാണ്. ഇതുപോലെ നമ്മളും എന്താവണം, എല്ലാ ഓരോരുത്തരും ആർക്കും സഹായിക്കണം. മുസ്ലിമായാലും സഹായിക്കണം, മുസ്ലിം അല്ലാതിരുന്നാലും സഹായിക്കണം, നെസാറായിരുന്നാലും സഹായിക്കണം. നമ്മളെ സ്വഭാവം പരിശുദ്ധമായിരിക്കണം. അങ്ങനെ പരിശുദ്ധമായ ദീന് കാണിച്ചു കൊടുത്തുകൊണ്ട് ബഹുമാനമുള്ള പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് കാണണം. മേലായ റബ്ബ് സുബ്ഹാനഹു വതആല ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, ഇന്ന അർസൽനാക ശാഹിദം വ മുബശ്ശിറം വ നദീറ, പൊന്നാര നബിയെ നമ്മൾ തങ്ങളെ സാക്ഷി നിൽക്കുന്നവരായിട്ട് പറഞ്ഞയച്ചിരിക്കുകയാണ്. വളരെ ജാഗ്രതാക്കണം. ഞാനിവിടെ നിങ്ങളെ വലിയ മഹാസദസ്സിൽ ഞാൻ കൈവിരൽ പൊന്തിച്ചുകൊണ്ട് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇത് പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നവരാണ്. നമ്മൾ ഇരുന്നിട്ട് ഒരു വിഷയത്തിനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ അവസ്ഥനെ തങ്ങൾ കാണുന്നവരാണ്. നമ്മൾ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അത് പൊന്നു മുസ്തഫ കാണുന്നവരാണ്. അങ്ങനെ ഇങ്ങനെ കണ്ടും കൊണ്ട് നാളെ പരലോകത്ത് വെച്ചിട്ട് മേലായ റബ്ബിൻ്റെ സാന്നിധ്യത്തിൽ ആ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷി നിന്നാളും പൊന്നു മുമിനായ മനുഷ്യ പേടിക്കണം, നിശ്ചയമായിട്ട് പേടിക്കണം. ആ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കല് സാക്ഷി നിന്നാൽ ആ സാക്ഷി പ്രകാരം അള്ളാഹു ജല്ല ജലാലുഹു നടപ്പിൽ വരുത്തും.
എല്ലാ മേല അറബ് സന്തോഷത്തോടും സലാമത്തിലും ആക്കി തരട്ടെ. മഗ്രിബിന്റെ സമയത്തോട് അടുത്തും അടുത്തിട്ടുമുണ്ട്. നമ്മളെ ബഹുമാനമുള്ള പ്രിയപ്പെട്ട എ പി ഉസ്താദ് ഇൻഷാല്ലാഹ് അടുത്ത സമയത്തായിട്ട് വന്ന് എത്തിച്ചേരും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ റാഹത്തിലും സന്തോഷത്തിലും ബഹുമാനത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കി തരട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പുണ്യവാക്യം കൊണ്ട് ഈ പരിശുദ്ധമായ ഈ പരിപാടി ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചു കൊള്ളുന്നു. എല്ലാവരും ദുആക്കണമെന്ന് വസീത് ചെയ്യുന്നു, വിട വാങ്ങുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മനുഷ്യ അവഗതി മാനവത്തി എന്ന അവൻ അച്ഛനതല്ലേ അളവ്.